കാനഡയിൽ നാലംഗ മുസ്ലിം കുടുംബത്തെ ട്രക്ക് ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 20-കാരനായ നതാനിയോൽ വെൽമാനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ക്രൂരമായ കൊലപാതകത്തിന് പിന്നിൽ മുസ്ലിം മതവിശ്വാസത്തോടുള്ള നതാനിയോലിൻ്റെ അന്ധമായ വിരോധമാണെന്ന് പോലീസ് പറയുന്നത്. ദക്ഷിണ കാനഡയിലെ ഒൻറ്റാറിയോയിൽ ഞായറാഴ്ച വൈകുന്നേരമാണ് നടക്കാനിറങ്ങിയ മുസ്ലിം കുടുംബത്തിന് നേരെ ആക്രമണമുണ്ടായത്. ഇവരുടെ നേരെ ട്രക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു. 14 വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ നിന്നും കാനഡയിലേക്ക് കുടിയേറി താമസമാക്കിയ സൽമാൻ അഫ്സൽ, ഭാര്യ മദിഹ സൽമാൻ, മകൾ യുംന, സൽമാൻ്റെ അമ്മ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സൽമാൻ്റെ 9 വയസ്സ് പ്രായമുള്ള മകൻ ഫയാസിന് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പ്രതിയെക്കുറിച്ച് പോലീസ് പുറത്തുവിടുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. മുട്ട വിതരണ സ്ഥാപനത്തിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്നു പ്രതി. സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാരോട് ഒട്ടും തന്നെ അടുപ്പം പുലർത്താത്ത സ്വഭാവമായിരുന്നു പ്രതിയുടേത്. സഹപ്രവർത്തകർ പറയുന്നത് അമിതമായി പ്രകോപിതനാവുന്ന സ്വഭാവക്കാരനാണ് പ്രതി എന്നാണ്. ഒരിക്കൽ കോടതിയിൽ മാനസിക രോഗ വിദഗ്ധൻ്റെ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് പ്രതി. ഇരകളെ മുൻപ് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളാണ് പ്രതി. ഈ 20-കാരൻ്റെ ക്രൂരതയ്ക്ക് പിന്നിൽ ബലിയാടായത് 4 ജീവനുകളാണ്. സംഭവസ്ഥലത്തു നിന്ന് അതിവേഗതയിൽ സിഗ്നലുകൾ തെറ്റിച്ച് വാഹനമോടിച്ച നതാലിയോലിനെ 7 കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്നാണ് അറസ്റ്റ് ചെയ്തത്. രക്ഷാകവചവും സ്വസ്തികയും ധരിച്ചിരുന്ന ഇയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് അറസ്റ്റിനെ നേരിട്ടത്. ഒൻറ്റാറിയോയിലെ സർനിയയിലെ ഒരു കോളേജിലെ ജീവനക്കാരനായ പിതാവിനും പേഴ്സണൽ ട്രെയിനറുമായ അമ്മയ്ക്കുമുള്ള 6 മക്കളിൽ ഏറ്റവും മുതിർന്നയാളാണ് നതാനിയോൾ. 10 മുതൽ 20 വരെയുള്ള പ്രായത്തിനിടയിലുള്ളവരാണ് നതാനിയോലിൻ്റെ സഹോദരങ്ങൾ. രക്ഷിതാക്കൾ വേർപിരിഞ്ഞതിന് ശേഷം 2017 നിയമപരമായി രക്ഷിതാക്കളുടെ സംരക്ഷണം ഉപേക്ഷിച്ച് വനിതാ സുഹൃത്തിനൊപ്പം സ്വന്തം അപ്പാർട്ട്മെൻറ്റിലായിരുന്നു നതാനിയോലിൻ്റെ താമസം. 2016 നതാനിയോൾ വിവിധ മാരത്തോണുകളിൽ പങ്കെടുത്തതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. രക്ഷിതാക്കളുടെ വിവാഹമോചന സമയത്തെ കസ്റ്റഡി അപേക്ഷയിലാണ് അമിതമായി ക്ഷോഭിക്കുന്ന സ്വഭാവമാണ് നതാനിയോലിൻ്റേത് എന്ന് വ്യക്തമാക്കുന്നത്. വിവാഹമോചനം നേടിയ അമ്മയോട് നതാനിയോലിന് എതിർപ്പായിരുന്നു. പലപ്പോഴും ഉപദ്രവം സഹിക്കാൻ കഴിയാതെ അമ്മ മകനെ പൂട്ടിയിട്ട സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് വിവരങ്ങളിപ്പോൾ പുറത്തുവരുന്നത്. ഈ സംഭവങ്ങൾക്ക് ക്ഷമാപണം നടത്തി നതാനിയോൾ, എന്നാൽ അമിത കോപത്തിന് ചികിത്സ തേടാൻ തയ്യാറായില്ലെന്നും ഇയാളെ പരിശോധിച്ച മാനസിക രോഗ വിദഗ്ധൻ പറയുന്നു. രക്ഷിതാക്കളും ചികിത്സ തേടാൻ നതാനിയോലിനെ പ്രേരിപ്പിച്ചിരുന്നെങ്കിലും ഇയാൾ തയ്യാറായിരുന്നില്ല. തെറാപ്പിക്ക് വിധേയമാകാനുള്ള നിർദ്ദേശം കൂടിയതോടെയാണ് ഇയാൾ വീട് വിട്ടതെന്നാണ് വിവരം.